എനിക്ക് തരാനുള്ള പണം തരണം. നിങ്ങളുടെ ഭർത്താവ് വാങ്ങിട്ട് പോയതല്ലേ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടുന്നല്ലേ പറഞ്ഞത്. എനിക്ക് തരാനുള്ള പണം ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. വിചാരിച്ച ഈ പണം മാത്രം എടുത്തു പോലെ എനിക്കാകുള്ള ഈ പണം ഈ താലിയും മാത്രമാണ്. ഞാൻ ഈ മാല തരാം. അതിന് 15 രൂപ കിട്ടത്തില്ലല്ലോ. ഓ, എന്തെങ്കിലും ആവട്ടെ, തരൂ. കൃഷ്ണ, എന്നാലും എന്നോടിത് ചെയ്തല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കണ്ണില്ലാത്തവനല്ല, കളഞ്ഞമില്ലാത്ത എന്റെ കുഞ്ഞിനെ അദ്ദേഹം രക്ഷിക്കും. ആട്ടെ, മോളെ എനിക്ക് ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാം. ഞാൻ ഇവിടുന്ന് ഒരിടത്തും വരികയില്ല. അദ്ദേഹം ഇവിടെ വരും. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ പാവം വിഷമിക്കും. വരാനുള്ളവനാണെങ്കിൽ പോകുമ്പോഴേ പറയുമായിരുന്നു. ആട്ടെ, അവനെ കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറയാം. നമുക്കൊരു നൃത്തസംഘം ഉണ്ടാക്കണം. നാടായ നാട് മുഴുവൻ പരിപാടി നടത്തണം. എവിടെങ്കിലും വെച്ച് അവനെ കണ്ടുമുട്ടും. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. 37, 37 മൂന്നും കൂട്ടിയാ 40, 140. സാർ, എന്താ കഴിഞ്ഞ മാസത്തെ ശമ്പളം എങ്ങനെ തരണം സാർ? വലിയ കഷ്ടം. എനിക്കിപ്പൊ സമയമില്ല, നാളെ വരൂ. എപ്പോ വന്നറിയാ? നാളെ വാ, നാളെ വാന്ന് പറഞ്ഞാ എങ്ങനെ? എടോ, തന്നോടല്ലേ പറഞ്ഞത് നാളെ വരാൻ? എനിക്കിപ്പൊ സമയമില്ലെന്ന് പറഞ്ഞില്ലേ? കണക്ക് നോക്കണേ, കണക്ക്. ഓ, കണക്ക്, കണക്ക്. ഓ, ഒരു കണക്ക്. അപ്പേ സാറേ, സാറിന് സമയമില്ലെങ്കിലേ ഈ ജോലിയെല്ലാം ഞാൻ ചെയ്തു എന്ന്. അതിന് തനിക്ക് വല്ല കണക്ക് നോക്കാൻ അറിയാവൂ? എനിക്ക് കണക്കേ അറിയാവൂ സാറേ. പിന്നെ അമ്മിന് തെറ്റും, അതിപ്പോ സാറിനും തെറ്റില്ലേ? പിന്നെ എന്റെ തെറ്റ് തിരുത്തി തരാൻ സാറ് ഇവിടെ കാണുമല്ലോ. ഈ കണക്കെഴുത്ത് എന്ന് പറയുന്നത് കളിയൊന്നുമല്ല, മണ്ട പുകയുന്ന വേല. ആ, എന്റെ മണ്ട പുകയത്തില്ല. സാറിന്റെ മണ്ടക്കകം കഷണ്ടി ആയതുകൊണ്ടായിരിക്കാം പുകയേറിയത്. കഷണ്ടിയോ? ആർക്കടാ, ഒന്നുകൂടി പറഞ്ഞിടാ. നീ മണ്ടക്കകത്തെ പുകയാണ്. ഒന്നുകൂടി പറഞ്ഞിടാ. പക്ഷേ നീ ഒന്നുകൂടി പറഞ്ഞിടാ. മണ്ടക്കകത്ത് ഒന്നുമില്ലെന്ന് ഒന്നുകൂടി പറഞ്ഞിടാ. നീ ഒന്നുകൂടി പറഞ്ഞിടാ. ഇനി എനിക്ക് പറയാൻ മനസ്സ്. ഒന്നുകൂടി പറഞ്ഞിടാ. ഒന്നുകൂടി പറഞ്ഞിടാ. എന്താ ശിവ അളിയാ? അല്ലല്ല മാനേജർ സാറേ, ആരിവിടെ വന്നാലും ഈ കണക്കര സാറ് പറയും ഇപ്പൊ സമയമില്ല, പിന്നെ വാ, പിന്നെ വാ. ഇത് കേട്ട് സങ്കടം തോന്നി ഞാൻ പറഞ്ഞുപോയി. അങ്ങേര് ജോലി ഞാൻ ചെയ്യാമെന്ന്. അതങ്ങേർക്ക് പിടിച്ചില്ല. എന്താ പണിക്കരെ? പണിക്കൊക്കെ ജോലി കൂടുതലാണ്. ഒന്നുമില്ലേ, പിന്നെ കുറെ കൂടി ചെയ്യാമേ. ഇപ്പൊ സ്റ്റോക്ക് എഴുത്തും കണക്കെഴുത്തും സ്റ്റോറും രൂപയും പിന്നെ എഴുത്തുകത്തും പിന്നെ ഗതാഗതവും എത്ര മാത്രമേ ചെയ്യുന്നുള്ളേ. ഇതെല്ലാം കൂടെ പണിക്കരാണോ നോക്കുന്നത്? എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ സ്റ്റോക്കിന്റെ ചുമതല ശിവനേൽപ്പിച്ചേ. അതിന് നല്ല പരിചയം വേണം, അതായത് എക്സ്പീരിയൻസ് വേണം. സ്റ്റോക്കിന്റെ കാര്യമല്ലേ? ശിവ, ഈ കണക്കും പണവും ഏറ്റുവാങ്ങിച്ചോളൂ. താക്കോലം കൊടുത്തേക്കും. പതിവ് 100 രൂപ എടുക്കൂ. ശ്രീകണ്ഠേശ്വര, ഒരു 100 രൂപയുടെ താനും കണക്ക് എഴുതി 10 രൂപ എടുത്തോളൂ. മോളെ കല്യാണത്തിന് നോട്ടെ. എനിക്ക് മക്കളില്ല സാറേ, ഞാൻ മറ്റേ പശുവാണ്. പണപ്പെട്ടി നിന്റെ കയ്യിലാണ്.
പണിക്കരേ. മാനേജർ സാർ എന്നെ മാറ്റിയിരുത്തി. എന്ത് ധിക്കാരമാണ്? ഏത് പറ്റിയിലാണ് എഴുതേണ്ടത്? നിന്റെ പണം ഇതാ കിടക്കണം. കേൾപ്പിടും കേൾവി ഇല്ലാതായോ ഓഫീസിലെ? ഒന്ന് അറിയണമല്ലോ.